ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു ദിവസം ഞങ്ങൾ മനോരമ ക്യൂ കേരള നടത്തുന്ന ഒരു എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. മെഷീനറീസിൻ്റെ ഒരു ട്രേഡ് എക്സ്പോ ആണ് കോഴിക്കോട് വെച്ച് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നെന്താണ് പരസ്യം കണ്ടിട്ട് വല്ലാത്തൊരു കൗതുകം തോന്നിയിട്ട്, അപ്പോൾ എന്തായാലും കാണണം എന്ന് വല്ലാത്തൊരു ആഗ്രഹം. അപ്പോൾ ഞാനും മക്കളൊക്കെ സ്കൂളിൽ ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷം അവരോട് പറഞ്ഞു പോവില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പോവാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പോയി നോക്കിയത് ഫസ്റ്റ് ദിവസം തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ മെഷീൻ പിന്നെ സത്യം പറയുകയാണെങ്കിൽ ആ പരസ്യം കണ്ടിട്ടാണ് പോയത്. വല്ലാത്തൊരു കൗതുകമായിരുന്നു കണ്ടപ്പം. അപ്പോൾ ഒന്ന് കണ്ടു പോരാൻ വിചാരിച്ച് വൈകുന്നേരമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ദിവസം തന്നെ പോയി ഭയങ്കരം തിരക്കായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഓരോന്നും കാണാൻ പറ്റിയിട്ട് കുറേ യന്ത്രങ്ങൾ, ഇത് കുരുമുളക് മെതിക്കുന്ന യന്ത്രമാണ് കേട്ടോ. പിന്നെ അതുപോലെ ചക്കിലാട്ടുന്നത്, ആട്ടുന്നത്, ഉണക്കുന്നത്, പൊടിക്കുന്നത്, പാക്ക് ചെയ്യുന്നത്, ഇങ്ങനത്തെ മെഷീനറീസാണ് പൂക്കളുള്ളത് കേട്ടോ. കൂടുതലും എല്ലാം സീല് വെക്കുന്നത് എല്ലാം ഉണ്ട്. പേക്കാക്കുന്നത്, സീല് വെക്കുന്നത്, പൊടിക്കുന്നത്, ഓരോ സ്ഥലത്തും കുറേ നോട്ടീസ് ഇങ്ങനെ കയ്യിൽ കിട്ടും കേട്ടോ. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. എല്ലാ സംശയങ്ങളും പറഞ്ഞു തരുന്നുണ്ട്, നമ്മൾ എന്ത് ചോദിച്ചാലും. ഇതേ വെളുത്തുള്ളി തൊലിക്കുന്നതാണ് കേട്ടോ, വെളുത്തുള്ളി തൊലിക്കുന്ന യന്ത്രമാണേ. പിന്നെ അതേ സിപ്പപ്പ് പാക്കാക്കുന്നത്, എല്ലാം പാക്കിങ് എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം എന്താ ചോദിച്ചാൽ നമ്മൾ എന്തെല്ലാം സംവിധാനത്തോടു കൂടി യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ചെയ്യുന്നു അതൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാ പച്ചക്കറി ഐറ്റംസും ഒക്കെ ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഡ്രയറിൽ വെച്ചിട്ട് നമ്മൾ പുഴുങ്ങിയ കപ്പല്ലേ, അതുവരെ നമ്മൾ പുഴുക്ക് കപ്പ പുഴുക്കുണ്ടാവുമല്ലോ, അതൊക്കെ ഉരുട്ടിയിട്ട് ഇങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നല്ല കൗതുക രസം തോന്നി കേട്ടോ. എല്ലാം എന്തൊക്കെ ഉണക്കാം, നമ്മൾ എന്തെല്ലാം കഴിക്കുന്നുണ്ട് അതൊക്കെ ഇവിടെ ഉണക്കി വെച്ചത് പൊടിച്ചതൊക്കെ ആയിട്ടുണ്ടത് എൻ്റെ. ഇത് സോപ്പ് ഒക്കെ പാക്കാക്കുന്നതാണ് കേട്ടോ, വെളിച്ചെണ്ണ പാക്കാക്കുന്നത്, സോപ്പ് പാക്കാക്കുന്നത്, പലഹാരങ്ങൾ പാക്കാക്കുന്നത്, കുപ്പിയിൽ വെള്ളം, അങ്ങനെ കുപ്പിയിൽ വെളിച്ചെണ്ണ നടക്കുന്നത്, അങ്ങനെ എല്ലാം എല്ലാം എന്ന് വെച്ചാൽ എല്ലാം ഇതൊക്കെ ഉണ്ട്. ഞാൻ നമുക്ക് പറ്റിയത് ഇപ്പോൾ ഏതാണെന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇതുള്ളതെന്ന് നോക്കി നടക്കാണ്ട്. എനിക്ക് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിന് ഇത് തിരക്കില്ല എന്ന് തോന്നണല്ലോ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു, അങ്ങനെ ഒക്കെ ഉണ്ടാവുമല്ലോ. ഒരു വീട്ടുകാർ ഒരു വീട്ടിൽ വെച്ചൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കാണ്ട്, അങ്ങനത്തെ എന്താ അവിടെ ഉള്ളതെന്നൊക്കെ നോക്കിയിട്ട്. ചെറു ചെറിയ സംരംഭമൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ട്, അങ്ങനത്തെ മെഷീനറീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾ നോക്കണം. അപ്പോൾ നോക്കിയിടത്തോളം ഒന്നും അത് പിന്നെ കുറേ അവസാനം കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയാൽ തിരക്കടില്ല എന്ന് തോന്നുന്ന കുറച്ച് സാധനങ്ങൾ അത്ര അതിനകത്തൊന്നും ഇല്ല. ആകെ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ പിന്നെ മിൽ പാല്, പാല് നമ്മൾ തൈരാക്കുമല്ലോ, പാല് അതിൻ്റെ ഫാക്ടറി എടുക്കുന്നത്, അത് മാത്രമാണ് കേട്ടോ. അത് നമുക്ക് പാകത്തവലിൻ്റെതൊക്കെ ഉണ്ട്. പാല് തിളപ്പിക്കാതെ നമുക്കതിൻ്റെ പിന്നെ എന്താണ് കൊഴുപ്പെടുക്കുന്നതുണ്ട്, പിന്നെ തിളപ്പിച്ചെടുത്ത് എടുക്കുന്നുണ്ട്, അതിൻ്റെ വെണ്ണയൊക്കെ എടുക്കുന്നത് അതൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ പരസ്യത്തിൽ കണ്ട എന്താണ് ഉഴുന്നുവട ഉണ്ടാക്കുന്ന മെഷീൻ കേട്ടോ, ഇടിയപ്പം ഉണ്ടാക്കുന്ന മെഷീന്. എയർ ടൈറ്റ് പാക്കിങ് ഇങ്ങനത്തെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ. ഇതൊക്കെ കുറേ സാധനങ്ങൾ ഉണക്കി പൊടിച്ച് വെച്ചത് ഒക്കെ ഉണക്കി വെച്ചതുണ്ട്, പൊടിച്ച് വെച്ചതുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. മുരുങ്ങൻ്റെ ഇല വരെ ഉണക്കി പൊടിച്ച് വെച്ചതുണ്ട്.
ഇതെന്തോ ഒരു യന്ത്രമാണ്, ഇതാണ് നമ്മൾ പാലിൽ നിന്ന് നമ്മളതിൻ്റെ പിന്നെ വെണ്ണ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പല വിലൻ്റെ ഉണ്ട്, ചെറിയ പിന്നെ ഒരു 15,000 മുതൽ 24,000 അങ്ങനെ ഉള്ള വിലൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ, പല വിലൻ്റെ ഉണ്ട്. അപ്പം ഇത് ഈ പാലിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ എന്താണ് വെണ്ണ എടുക്കുന്നത്, അത് ശരിക്കും ഒരു വീട്ടുകാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതായിട്ട് തോന്നിയിട്ടോ, നടത്താൻ പറ്റിയ സംരംഭമായിട്ട് നടത്താൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചെറുത് വരെ ചെറിയ ഇത് ഒക്കെ ഉണ്ട് കേട്ടോ, അത് മെഷീന്. ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് കുറച്ച് ഇടിയപ്പും ചപ്പാത്തി മാത്രമാണ് കേട്ടോ, ബാക്കിയുള്ളൊന്നും ഉണ്ടാക്കിയൊന്നും കാണിക്കുന്നില്ലേ. ഇത് കുപ്പിയിലൊക്കെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കുന്നതാണ് കേട്ടോ. പോകുന്നത് വരെയുള്ള ഒരു വിചാരിച്ച കൗതുകം തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ പോയി കഴിഞ്ഞതിന് ശേഷം ഇതാണ് നമ്മൾ ചിക്കൻ കടായി ഒക്കെ ഉണ്ടാക്കുന്നതാണ് മെഷീനാണ്. പിന്നെ പൊരിക്കുന്നതൊക്കെ അതിൽ എണ്ണ വെച്ച് പൊരിക്കുന്നതാണ്. ഇത് ഡ്രയർ ഇതാ. പിന്നെ എന്താണ് ഉണക്കുന്ന കൊപ്പര ഉണക്കാൻ മല്ലി മുളക് എല്ലാം ഉണക്കുന്നതാണ് കേട്ടോ. ഇപ്പൊ കുറച്ച് ഉണക്കി വെച്ചതൊക്കെ അതുകൊണ്ട് എന്തും ആട്ടുന്നതാണ് കേട്ടോ. കടല പിണ്ണാക്കാണ് ഈ കാണുന്നത്. കടല എന്താണ് ആട്ടിയിട്ട് അതിൻ്റെ പിണ്ണാക്കാണ് കാണുന്നത്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള പരസ്യത്ത് കണ്ട അച്ചപ്പം ഉണ്ടാക്കുന്ന യന്ത്രമാണിത് കേട്ടോ. ഇത് അക്യൂപ്രഷർ മസാജ് ചെയ്യുന്നതാണ് കേട്ടോ. അത് ഇത് തുടക്കുന്നതാണ്. ഇത് നല്ലൊരു ഇഷ്ടമായിട്ട് തോന്നി കേട്ടോ. 1,400 രൂപയാണ് ഒരു ഇവിടെ വില പറഞ്ഞത്. പുറത്തുനിന്ന് നമ്മൾ വാങ്ങുമ്പോൾ പിന്നെ വില കുറച്ചും കൂടി കൂടുന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ അത് വാങ്ങിയ തിരക്കില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ വാങ്ങാനൊരു മടി കേട്ടോ, വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതൂതാ, ഇതിനെന്താ പറയുക, വാക്വം ക്ലീനർ ഉണ്ട് കേട്ടോ. അതും പിന്നെ നമ്മൾ പുറത്തുനിന്ന് പിന്നെ ഓൺലൈനിൽ വരുത്തുന്നതിലേറെ വില ഇത് വിലക്കുറവുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. 1,000 രൂപ ഇവിടെ ഇതിന് 4,400 പറഞ്ഞത്. അത് നമുക്ക് വാങ്ങിയ തിരക്കടില്ലാന്ന് തോന്നിയൊരു സാധനമാണ് കേട്ടോ. പൊടിയൊക്കെ നല്ലത് പോലെ വലിച്ചെടുത്ത് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അതേ വന്നപ്പോൾ ഒരു ഇഷ്ടം തോന്നിയ ചക്ക എന്താണ്, ഇതിന് മെഷീനൊന്നും ഇല്ല കേട്ടോ. ചക്ക തിരൂരങ്ങാടിക്കാർ നടത്തുന്നതാണെന്ന് പറഞ്ഞ് ചക്ക പൊടിച്ചത് അവിലോസും പൊടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ ചക്കപ്പൊടി, പിന്നെ അതുപോലെ എന്താണ് മുളയരി അവലോസം പൊടി നല്ല ടേസ്റ്റ്. ആ തിരൂരങ്ങാടിക്കാർ അവർ വിൽപ്പനക്ക് കൊണ്ടുവന്നാണ് കേട്ടോ. പിന്നെയാണ് നമ്മൾ ഈ റോബോട്ട്. ഏതായാലും ചുരുക്കി പറഞ്ഞ പുറത്തിറങ്ങിയപ്പോ 1 കിലോ നോട്ടീസ് കിട്ടിട്ടോ. അതാണ് ഇപ്പൊ മിച്ചുണ്ടായതെന്ന് തോന്നി. പിന്നെ അങ്ങനെ ഞങ്ങൾ ദേ മക്കള് പറഞ്ഞ് സൂഫി മന്തി കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ദേ സൂഫി മന്തി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, ഇവരൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിക്കാൻ വേണ്ടി കയറിയതാണ്ട്. അവിടെ കയറിയപ്പം പിന്നെ നല്ല തിരക്ക്, നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ പിന്നൊക്കെ അവര് നമ്മള് ചെല്ലുമ്പോൾ തന്നെ പേര് കൊടുക്കുക, പേരിനനുസരിച്ച് ഇവരിങ്ങനെ വിളിക്കുകയാണ് ചെയ്യുക. അപ്പൊ എത്ര സീറ്റ് ഒഴിവുണ്ട്, നമ്മൾ എത്ര ആളുണ്ടോ ആ സീറ്റ് ഒഴിവുമ്പോൾ നമ്മളങ്ങനെ വിളിക്കും കേട്ടോ. അത്ര സീറ്റ് ഒഴിയുമ്പോൾ ആൾക്കുള്ളത് ഒഴിയുമ്പോൾ അവർ വിളിക്കും. അപ്പം ശരിക്കും നല്ലൊരു ഇഷ്ടം തോന്നി കേട്ടോ പൊതുവെ. പിന്നെ മന്തി റൈസ്, എനിക്ക് റൈസ് നമ്മൾ മറ്റുള്ളവിടത്തുനിന്ന് കഴിക്കുന്നതിലേറെ കൂടുതൽ ഇഷ്ടം തോന്നി.
നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അൽഫാമൊക്കെ സാധാരണ ടേസ്റ്റ് തന്നെയായിരുന്നു, പക്ഷേ റൈസിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിലെല്ലാം നല്ലതായിരുന്നു.